വിലക്കയറ്റ മുക്ത ഭാരതം ക്യാമ്പയിനുമായി കോൺഗ്രസ്. ഇന്ധനവില വർധനയ്ക്കെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം അലയടിച്ചു. എല്ലാറ്റിനും വില വർദ്ധിപ്പിച്ച ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു. ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിടുകയാണ് നരേന്ദ്രമോദിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കണ്ണൂരിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന കൊള്ളക്കെതിരെയാണ് എ സി സി വിലക്കയറ്റമുക്ത ഭാരതം എന്ന പരിപാടിക്ക് ആഹ്വാനം ചെയ്തത്. രാജ്യവ്യാപകമായി ഒരേ സമയം പ്രതിഷേധം നടന്നു. കണ്ണൂർ ഡി സി സി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് മോദി സർക്കാർ എന്ന് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇങ്ങനെ പോയാൽ ശ്രീലങ്കയുടെ അവസ്ഥയാകും നമ്മുടെ രാജ്യത്തിനുമെന്നും സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ എ ബി സി ഡി അറിയാത്ത ആളുകളാണ് ശ്രീലങ്ക ഭരിച്ച് ശ്രീലങ്കയെ നിലയിലെത്തിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ 1, 2, 3 എന്ന് പോലും അറിയാത്ത ആളുകളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ബി ജെ പിയിലെ ആളുകൾ. അവർ കയറി അധികാരത്തിലിരുന്നപ്പോൾ തന്നെ ഇന്ത്യയുടെ സമ്പൽഘടനയെ തകർക്കാൻ പര്യാപ്തമായ ഇടത്തിൽ നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്ര കോൺഗ്രസ് പ്രവർത്തകർ വീടുകൾക്ക് മുന്നിലും പ്രതിഷേധം നടത്തി. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, സതീശൻ പാച്ചേനി, പി ടി മാത്യു, വി വി പുരുഷോത്തമൻ, കെ പ്രമോദ്, കെ സി മുഹമ്മദ് ഫൈസൽ, എൻ പി ശ്രീധരൻ, സുരേഷ് ബാബു എളിയാവൂർ, അഡ്വക്കേറ്റ് റഷീദ് കൗവായ്, ടി ജയകൃഷ്ണൻ, കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.